السلام عليكم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنا أرسلناك شاهدا ومبشرا ونذيرا لتؤمنوا بالله ورسوله وتعزروه وتوقروه وتسبحوه بكرة وأصيلا. صدق الله العلي العظيم، صدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. يا ربي صل على من حل بالحرام طه الرسول الذي قد خص بالكرم، يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى، يا واسع الكرم. آدرنی رایا സാദാത്തുക്കൾ, ഉസ്താദുമാർ, മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകൾ, പ്രിയപ്പെട്ട മുതഅല്ലിമീങ്ങൾ, സുഹൃത്തുക്കൾ, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മത്തിൽ സന്തോഷം പ്രകടിപ്പിക്കുന്ന ഒരു മജ്‌ലിസ്. വർഷം തോറും ഇവിടെ ബഹുമാനപ്പെട്ട ഷിഹാബുദ്ദീൻ ബുഖാരി തങ്ങളവരുടെ നേതൃത്വത്തിൽ ഈ നാട്ടിലും പരിസരങ്ങളിലുമുള്ള നല്ലവരായ എല്ലാ ജനങ്ങളും സഹായിച്ച് സഹകരിച്ച് പങ്കെടുത്ത് സംഘടിപ്പിക്കുന്നു. അള്ളാഹു ഇത് ഖിയാമത്ത് നാൾ വരെ തുടരുന്ന ഒരു നല്ല മജ്‌ലിസായി അള്ളാഹു തആല നിലനിർത്തി തരുമാറാകട്ടെ എന്ന് ദുആ ചെയ്യുന്നു. നമുക്കെല്ലാം അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബർക്കത്ത് കൊണ്ട് ഈ ലോകത്ത് ഇജ്ജത്തും ബർക്കത്തും അവസാനം ഈമാൻ സലാമത്തായി മരിക്കാനുള്ള ഭാഗ്യവും അള്ളാഹു നൽകുമാറാകട്ടെ. സുഹൃത്തുക്കളെ, അള്ളാഹു അവൻ്റെ പരിശുദ്ധ ഖുർആനിൽ ഇന്ന അർസൽനാക ശാഹിദൻ വ മുബശ്ശിറ, ഓ നബിയെ അങ്ങേ നാം പറഞ്ഞേച്ചു, നമ്മൾ പറഞ്ഞേച്ചു. അതൊരു വലിയ അർത്ഥവത്തായ വാക്കാണ്. നമ്മൾ പറഞ്ഞേച്ചു, അള്ളാഹുവാണ് പറഞ്ഞേച്ചത്. ആരെ പറഞ്ഞേക്കണം, ആരിലേക്ക് പറഞ്ഞേക്കണം, എപ്പോൾ പറഞ്ഞേക്കണം, എങ്ങനെ പറഞ്ഞേക്കണം എന്നെല്ലാം എല്ലാ കാര്യങ്ങളും ഏറ്റവും നന്നായി സ്വയം തന്നെ അറിയുന്ന ലോകസൃഷ്ടാവായ നാം, അഥവാ അള്ളാഹ്, അതാണ് നാം. നമ്മൾ അങ്ങേ പറഞ്ഞേച്ചു,
അസ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റുള്ളവരെ പോലെ അല്ല. മറ്റുള്ളവർ നമ്മൾ ആരെയും അല്ലാഹ് പറഞ്ഞയച്ചിട്ടൊന്നുമില്ല. പിന്നെ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റു മനുഷ്യരെ പോലെയാണ് എന്ന് പറയുന്നവന് അവൻ ഖുർആനുമായി യാതൊരു ബന്ധവും ഇല്ല. ഇന്നാ അർസൽനാക നിശ്ചയം നമ്മൾ അങ്ങയെ പറഞ്ഞയച്ചു, തങ്ങളെ അല്ലാഹു തആല പറഞ്ഞയച്ചു. എന്തിനു പറഞ്ഞയച്ചു? സർവ നന്മകളും വിതരണം ചെയ്യാൻ വേണ്ടി പറഞ്ഞയച്ചു. മുബശ്ശിറൻ, നല്ല കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് സന്തോഷ വാർത്ത അറിയിക്കുന്നവരായി. വനദീറൻ, അതുപോലെ തെറ്റായ കാര്യങ്ങൾ പ്രവർത്തിക്കുന്നവർക്ക് അതിന്റെ ഭവിഷ്യത്ത് വന്നതിന് ശേഷം ചിന്തിച്ചിട്ട് കാര്യമില്ലല്ലോ, മറിച്ച് ഭവിഷ്യത്ത് വരുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ തെറ്റായ കാര്യങ്ങൾ പ്രവർത്തിക്കരുത്, പ്രവർത്തിച്ചാൽ അതിന് വലിയ ഭവിഷ്യത്തുകൾ ഉണ്ടാകും എന്ന് താക്കീത് ചെയ്യുന്ന ആളായി പറഞ്ഞയച്ചു. ആ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നാ അർസൽനാക ഷാഹിദൻ ആദ്യമായി പറഞ്ഞു, ഷാഹിദൻ സാക്ഷിയായി പറഞ്ഞയച്ചു. എല്ലാവർക്കും എല്ലാറ്റിനും സാക്ഷിയാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം വഔജദ നൂറുഹു ഖബ്ല ഖൽഖിൽ ആലം, സർവലോകത്തെയും സൃഷ്ടിക്കുന്നതിന് മുമ്പ് സൃഷ്ടിക്കപ്പെട്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രകാശത്തെയാണ്. അതുകൊണ്ട് എന്തിവിടെ ചെയ്തിട്ടുണ്ടോ, എന്ത് വന്നിട്ടുണ്ടോ, എല്ലാറ്റിനും നബി തങ്ങൾ സാക്ഷിയാണ്. ഇന്നാ അർസൽനാക ഷാഹിദൻ ومبشرا ونذيرا. എന്തിനാണ് തങ്ങളെ അങ്ങനെ പറഞ്ഞയച്ചത്? നമ്മൾ സാധാരണയായി ഓന്നൊരു ആയത്ത് വദാഇയല്ലാഹി എന്ന് പറഞ്ഞുകൊണ്ടുള്ള വേറൊരു ആയത്ത് ഉണ്ട്, അതല്ല ഇത്. ഇന്നാ അർസൽനാക ഷാഹിദൻ ومبشرا ونذيرا ലിതുമിനു ബില്ലാഹി വറസൂലിഹി. ലിയുമിനു ബില്ലാഹി വറസൂലിഹി രണ്ട് വിധത്തിലും അവിടെ ഖിറാഅത്തുണ്ട്. ലിതുമിനു ബില്ലാഹി വറസൂലിഹി, അങ്ങയെ നമ്മൾ പറഞ്ഞേച്ചിട്ടുള്ളത് ഈ ജനങ്ങൾ അവർ അല്ലാഹുവിലും അവന്റെ റസൂലിലും വിശ്വസിക്കാനാണ്. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൽ വിശ്വസിക്കുന്ന മുസ്ലിമീങ്ങളെ മുശ്രിക്കുകളാണ് എന്ന് പറഞ്ഞ് മുസ്ലിം ലോകത്തെ മുഖ്യധാരാ മുസ്ലിമീങ്ങളെ കാഫറായി ചിത്രീകരിക്കാൻ ശ്രമിക്കുന്ന പുത്തൻവാദികൾ, അവര് പറയും അബൂജഹലും മുത്തബത്തും ഷൈബത്തും ഒക്കെ പണ്ട് പണ്ടേ അള്ളാഹുവിൽ വിശ്വസിച്ചിരുന്നു എന്ന് പറയും. അവരൊക്കെ പണ്ട് പണ്ടേ ആകാശഭൂമികൾ പഠിച്ചത് പഠിച്ചവനാണ്, അള്ളയാണ്, ദൈവമാണ് എന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ട് ഈമാനാവൂല. അള്ള പറയാണ്, ഓ നബിയെ, തങ്ങളെ പറഞ്ഞയച്ചത് എന്തിനാണ്? നിങ്ങൾ അല്ലെങ്കിൽ അവർ അള്ളാഹുവിലും അവന്റെ റസൂലിലും വിശ്വസിക്കാൻ വേണ്ടിയാണ്. അപ്പൊ അള്ളാഹു അല്ലാതെ ആരാധനക്കർഹൻ ഇല്ല എന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ വിശ്വസിക്കണം, മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന കലിമ വിശ്വസിക്കണം, അപ്പോൾ മാത്രമേ അള്ളാഹുവിലും റസൂലിലും വിശ്വസിച്ചവനാവുള്ളൂ. അതാണ്. അല്ലാതെ ആമിനെ പ്രസവിച്ച അബ്ദുള്ളയുടെ മകനായ മുഹമ്മദ് ഉണ്ട് എന്ന് വിശ്വസിച്ചാൽ അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വസിക്കലാവൂല. അത് അബൂജഹലിനും മുത്തബത്തിനും ഒക്കെ അറിയാം. അവരൊന്നും അങ്ങനെ ഒരാളില്ല എന്ന് നിഷേധിച്ചിട്ടില്ല. ഇതുപോലെ ആകാശഭൂമികളും അതിനിടയിലുള്ളതൊക്കെ സൃഷ്ടിച്ചത് ആരാണ് എന്ന് ചോദിച്ചാൽ അല്ലാഹ് എന്നവർ പറയും. അതുകൊണ്ട് അല്ലാഹുവിൽ വിശ്വസിക്കലാവൂല. അല്ലാഹുവിൽ വിശ്വസിക്കാനാണ് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറഞ്ഞയച്ചത്. ലിതുഅ്മിനു ബില്ലാഹി വറസൂലിഹി, അല്ലാഹുവിലും റസൂലിലും നിങ്ങൾ വിശ്വസിക്കാൻ വേണ്ടിയാണ് ഓ നബിയെ തങ്ങളെ പറഞ്ഞയച്ചിട്ടുള്ളത്. ഇതുകൊണ്ടാണ് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ വിശ്വസിക്കുകയെന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? സഹാബികൾ അല്ലാഹു റസൂലുഹു അഅലം പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുന്നു,
അൻ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദ റസൂലുള്ളാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദു റസൂലുള്ളാഹ് എന്ന് വിശ്വസിക്കുമ്പോഴാണ് അല്ലാഹുവിൽ വിശ്വസിക്കലാകുന്നത്. അല്ലാതെ ആകാശ ഭൂമികളൊക്കെ പഠിച്ചത് അല്ലാഹുവാണെന്ന് പറഞ്ഞാൽ അതുകൊണ്ട് അല്ലാഹുവിൽ വിശ്വസിക്കലാവൂല. ലോകം മുഴുക്ക സൃഷ്ടിച്ച ഒരു ദൈവമുണ്ടെന്ന് പറഞ്ഞാൽ അല്ലാഹുവിൽ വിശ്വസിക്കലാവൂല. അതുകൊണ്ടാണ് മക്കാ മുശ്രിക്കീങ്ങളെ സംബന്ധിച്ച് ഖുർആൻ കഫറൂ ബിറബ്ബിഹിം, അതുപോലെ യക്ഫുറൂന ബില്ലാഹ് യക്ഫുറൂന ബിർറഹ്മാൻ, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള പ്രയോഗങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അല്ലാഹുവിലും റസൂലിലും വിശ്വസിക്കാൻ വേണ്ടി ഓ നബിയെ തങ്ങളെ പറഞ്ഞയച്ചു. തങ്ങളെ പറഞ്ഞയച്ചതിന്റെ ലക്ഷ്യം ഒന്നാമതായി അതാണ്. വീണ്ടും പറയാണ്, അല്ലാഹുവിലും റസൂലിലും വിശ്വസിച്ചാൽ പോരാ. ജലാലൈനി തഫ്സീർ ഉദിയ മുതഅല്ലിം നിങ്ങൾക്കറിയാം. വതുഅസ്സിറൂഹു എന്ന് പറഞ്ഞ കിനായത്ത് അഥവാ ദമീർ, ആ നമീർ അള്ളാഹുവിലേക്ക് മടക്കിയിട്ടും അർത്ഥം പറയാം, അള്ളാഹുവിന്റെ റസൂലിലേക്ക് മടക്കിയിട്ടും അർത്ഥം പറയാം. ഈ നബിയെ അങ്ങേ നമ്മൾ അയച്ചിട്ടുള്ളത് ആ നബിയെ നിങ്ങൾ സഹായിക്കാൻ വേണ്ടിയാണ്. ആ നബിയെ നിങ്ങൾ ബഹുമാനിക്കാൻ വേണ്ടിയാണ് നമ്മളാ പറഞ്ഞേച്ചത്. ലോകത്തിന്റെ സൃഷ്ടാവായ നമ്മളാണ് തങ്ങളെ പറഞ്ഞേച്ചത്. അങ്ങനെ പറഞ്ഞേച്ചത് നിങ്ങൾ ആ നബിയെ സഹായിക്കാനാണ്, ആ നബിയെ ബഹുമാനിക്കാനാണ്. വതുസബ്ബിഹൂഹു ബുക്റത്തം വഅസീലാ. മുഹമ്മദുൻ നബി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളുടെ തഫ്സീർ നോക്കിയാൽ കാണാം, അവിടെ അതിന് തഫ്സീർ പറയുന്നു, രാവിലെയും വൈകുന്നേരവും അഥവാ സർവസമയത്തും ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരു ന്യൂനതയുമില്ല, ഒരു പോരായ്മയുമില്ല, ഒരു കുഴപ്പവുമില്ല. ആ നബി തങ്ങൾ ഏറ്റവും പരിശുദ്ധനാണ്, ഏറ്റവും വലിയ മഹാനാണ്, ഏറ്റവും ഖൈറായ ആളാണ് എന്നിങ്ങനെ നബിയെ നിങ്ങൾ പുകഴ്ത്തി പറയാനും അവിടുത്തെ പരിശുദ്ധത വാഴ്ത്താനുമാണ് ഓ നബിയെ തങ്ങളെ പറഞ്ഞേച്ചത്. അല്ലാഹുവിലും റസൂലിലും ജനങ്ങൾ വിശ്വസിക്കാനാണ്, ഓ നബിയെ തങ്ങളെ ജനങ്ങൾ സഹായിക്കാനാണ്. നബി തങ്ങളെ സഹായിക്കുക എന്ന് പറഞ്ഞാലോ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഠിനാധ്വാനം ചെയ്ത് പോറ്റി വളർത്തി ഉയർത്തി കൊണ്ടുവന്ന ദീൻ, ആ ദീനിന് അതാ വള്ളി പുള്ളിക്ക് വ്യത്യാസമില്ലാതെ, ആ ദീനിനൊരു കേടുപാടും പറ്റാതെ, ആ ദീനെ നശിപ്പിക്കാൻ ആരെയും അനുവദിക്കാതെ, ആ ദീൻ സിറാത്തും മുസ്തഖീമാണ്, ആ നേരെ ചൊവ്വയുള്ള മാർഗം, അത് ജനങ്ങൾക്ക് എന്നും പറഞ്ഞുകൊടുക്കാനും അത് നിലനിർത്താനും അതിവിടെ നിലനിർത്താൻ ആവശ്യമായ എന്തൊക്കെ പ്രവർത്തനങ്ങളുണ്ടോ, അതേത് പള്ളി ദർസാണെങ്കിലും ഏത് കോളേജാണെങ്കിലും ഏത് മർക്കസു സഖാഫത്തി സുന്നി ആണെങ്കിലും മഹദീനാണെങ്കിലും മജ്മ ആണെങ്കിലും മമ്പ ആണെങ്കിലും സിറാജുൽ ഹുദ ആണെങ്കിലും നമ്മുടെ നാട്ടിലെ മദ്രസകളും പള്ളികളുമാണെങ്കിലും ഏത് സ്ഥാപനങ്ങളാണെങ്കിലും ഏത് സംഘടനകൾ, മുസ്ലിം ജമാഅത്തോ എസ് ഒ എസ് ഓ എസ് എസ് എഫ് ഓ ഏത് സംഘടനകളാണെങ്കിലും അതെല്ലാം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ദീൻ ഇവിടെ നിലനിർത്തിക്കൊണ്ടുപോകാനുള്ളതാണ്. അതിനെയെല്ലാം സഹായിക്കുന്നത്, ഇത്തരത്തിലുള്ള മജ്ലിസുകളെ സഹായിക്കുന്നത് അതെല്ലാം അതിൽ പെട്ടുപോയി. അദേവതു അസ്റൂഹ് നബിയെ സഹായിക്കാനാണ്. അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ദീനിനെ സഹായിക്കണം.
മർക്കസ് സഖാഫത്തി സുന്നിയുടെ റൂബി ജൂബിലി നടക്കുന്നു. എല്ലാവരും അതിന്റെ പ്രചരണ രംഗത്തും സഹായ രംഗത്തും ഉണ്ടാകണം. ആയിരക്കണക്കിന് ആലിമീങ്ങളെ, ആയിരക്കണക്കിന് മുതഅല്ലിമീങ്ങളെ, ആയിരക്കണക്കിന് യതീം കുട്ടികളെ, ആയിരക്കണക്കിന് പള്ളികൾ, ആയിരക്കണക്കിന് മദ്രസകൾ, ആയിരക്കണക്കിന് കിണറുകൾ, ആയിരക്കണക്കിന് ആളുകൾക്ക് തൊഴിലുകൾ, അങ്ങനെ പറഞ്ഞാൽ അവസാനിക്കാത്ത സേവനങ്ങൾ ചെയ്ത മർക്കസ്, ആ മർക്കസിനെ സഹായിക്കണം. അത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ദീനിനെ സഹായിക്കലാണ്, മഅദിനിനെ സഹായിക്കണം, മുറ്റാളൂര് ദർസിനെയും പരിപാടികളെയും ഒക്കെ സഹായിക്കണം, അങ്ങനെ അല്ലാഹുവിന്റെ ദീനിനെയൊക്കെ സഹായിക്കണം. അത് ലോകത്തെവിടെയാണെങ്കിലും സഹായിക്കണം. അത് വലിയ ഭാഗ്യമാണ്. ഞാൻ ഇന്നലെ ഒതുക്കുങ്കലിൽ വന്നു, അവിടുന്ന് ചാവക്കാട് പോയി, ചാവക്കാട് നിന്ന് പ്രസംഗം കഴിഞ്ഞ് തിരിച്ച് എയർപോർട്ടിൽ വന്നു, രാവിലെ 4:30 അബുദാബിയിലേക്ക് പോയി. അബുദാബിയിൽ പോയിട്ട് തിരിച്ച് 1:30 പ്ലെയിനിന് ദുബായിൽ നിന്ന് കയറാൻ വേണ്ടി വീണ്ടും ദുബായിൽ വന്ന്, ദുബായിൽ നിന്ന് എയർപോർട്ടിൽ വന്ന് ചെട്ടിപ്പടിയിൽ ഒരു നിക്കാഹ് പങ്കെടുത്ത് അത് കഴിഞ്ഞ് ചെട്ടിപ്പടിയിൽ ഒരു വാദം പറഞ്ഞിട്ട് വരികയാണ്. അള്ളാഹുവിന്റെ ദീനിനെ സഹായിക്കണം. അവരവരെ കൊണ്ട് കഴിയുന്ന സഹായം സഹായിക്കണം. അബുദാബിയിൽ പോയത് എന്തിനാണ്? അതൊരു കണ്ണോക്കിന് പോയതാണ്. അള്ളാഹുവിന്റെ ദീനിനെ സഹായിച്ച ഒരു നല്ല മനുഷ്യൻ മരണപ്പെട്ടുപോയി. അള്ളാഹു അദ്ദേഹത്തിന്റെ കബറിൽ സന്തോഷം കൊടുക്കുന്നു. മരിച്ച അന്ന് മറമാടുന്നതിന് മുമ്പ് താൻ നിവൃത്തിയില്ല. അപ്പോൾ പിന്നെ മക്കളെ ഒന്ന് കാണാൻ വേണ്ടി മാത്രം പോയതാണ്. മക്കളെല്ലാവരെയും കാണാൻ കഴിഞ്ഞില്ല. ഒരാൾ അമേരിക്കയിലാണ്. അദ്ദേഹത്തെ ഞാനിപ്പോൾ വിളിച്ച് സംസാരിച്ചു. വേറെ രണ്ടാളുകളെ കാണാൻ കഴിഞ്ഞില്ല. കാരണം അവർ ഉച്ചന്റെ ശേഷം മാത്രമേ ഉണ്ടാവുള്ളൂ. അങ്ങനെയാണ് പിന്നെ ഈ പരിപാടിക്ക് എത്തുക. അതുകൊണ്ട് കണ്ടാളെയും കണ്ടിട്ട് ജ്യേഷ്ഠന്മാരെയൊക്കെ കണ്ടുകൊണ്ട് തിരിച്ചു. സുഹൃത്തുക്കളെ, അള്ളാഹുവിന്റെ ദീനിനെ സഹായിക്കുന്നവർ ഏത് നാട്ടുകാരായിരുന്നാൽ, ഏത് ഭാഷക്കാരായിരുന്ന, ഏത് ലോകത്തുള്ളവരാണെങ്കിലും അവരോട് നമുക്ക് കടപ്പാടുണ്ട്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതുണ്ട്. അവരെ സ്നേഹിക്കേണ്ടതുണ്ട്. അവരോട് കൂറു പുലർത്തേണ്ടതുണ്ട്. അത് നമ്മുടെ കടപ്പാടാണ്. അത് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സഹായിക്കലാണ്. അതാണ് വതുഅസ്സിറൂഹു. ഓരോരുത്തർക്കും ഓരോ കഴിവാണ്. ചിലർക്ക് സാമ്പത്തിക ശേഷിയാണ്. അവർ സമ്പത്ത് കൊണ്ട് സഹായിക്കണം. നല്ല യുവാക്കൾ അവർ വളണ്ടിയർമാരായി, സാന്ത്വനത്തിന്റെ വളണ്ടിയർമാരായി, മറ്റ് വളണ്ടിയർമാരായി അള്ളാഹുവിന്റെ ദീനിനെ സഹായിക്കണം. നമ്മുടെ സുന്നത്തി ജമാഅത്തിന്റെ വിരോധികളും മതവിരോധികളുമൊക്കെ രോഗികളെ ശുശ്രൂഷിച്ചിട്ട് അവരെ ഈമാൻ തെറ്റിക്കാൻ നോക്കുന്നു. പാവപ്പെട്ടവരെ സഹായിച്ചിട്ട് അവരെ ഈമാൻ തെറ്റിക്കാൻ നോക്കുന്നു. അപ്പൊ നമ്മൾ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ പ്രവർത്തകന്മാർ പാവപ്പെട്ട ദുരിതം അനുഭവിക്കുന്നവർക്ക് ധാരാളം സാന്ത്വന പ്രവർത്തനങ്ങൾ നടത്തി അവരെ ഈമാൻ സംരക്ഷിക്കണം. ചിലർ ധാരണ എസ്ഒഎസിന്റെ സാന്ത്വന വളരെമാർക്ക് പോയതക്കാരാണ്. അല്ലല്ല, അവർ ഭാഗ്യവാന്മാരാണ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദീനിനെ സഹായിക്കാനാണ് അല്ലാഹുവിന്റെ റസൂലിനുള്ള സഹായമാണ്. നിങ്ങൾ കണ്ടില്ലേ, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരുന്നു. ഇടയ്ക്ക് സിറാജുൽ തന്റെ കലണ്ടർ ഇങ്ങനെ വിതരണം ചെയ്യുന്നത് കാണുന്നുണ്ട്. കാണാൻ വാങ്ങാത്തവരെല്ലാം കിട്ടാത്തവരൊക്കെ സിറാജുൽ തന്റെ കലണ്ടർ വാങ്ങണം. കൂടുതൽ പൈസ ഒന്നും കൊടുക്കണ്ട, ചുരുങ്ങിയത് 20 രൂപ എടുത്താൽ മതി. മേലോട്ട് എത്രയും കൊടുക്ക. സുഹൃത്തുക്കളെ, സിറാജുൽ ഹുദയെ എല്ലാവരും സ്നേഹിക്കുന്നു, എല്ലാവരും നേർച്ച തരുന്നു. അള്ളാഹു തആല നിലനിർത്തി തരട്ടെ. ഒരു 70 ലക്ഷം രൂപയോളം ഒരു മാസത്തിൽ വേണം. 25 ലക്ഷം രൂപയോളം നേർച്ച കിട്ടും. അള്ളാഹു തആല ഫലത്തിലാക്കി തരട്ടെ. 20 കൊല്ലമായിട്ട് മാറാത്തൊരു രോഗം നേർച്ച ചെയ്തിട്ട് മാറി എന്ന് പറഞ്ഞ് ഇപ്പൊരാൾ നേർച്ച വന്നു കാറുന്നു എന്നോട് എൻ്റെ കൂടെയുള്ള കുട്ടി പറഞ്ഞു. അള്ളാഹു തആല സ്ഥാപനത്തിൽ നിന്ന് ബർക്കത്ത് അള്ളാഹു നിലനിർത്തി തരട്ടെ. അത് വെറുതല്ല, 50 കൊല്ലത്തോളം കുറ്റിയാടിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച വിവരം തന്നെ അറിയാറുണ്ടായിരുന്നില്ല. ഒരൊറ്റ നബിദിന പരിപാടി ഒരു മൗലിദ് ഉണ്ടായിരുന്നില്ല. അൽഹംദുലില്ലാ, 11 മഹല്ലുകളിൽ ഒന്നും ഉണ്ടായിരുന്നില്ല. എല്ലാ മഹല്ലിലും ഗംഭീര മൗലിദ് നടക്കുകയാണ്, നടന്നിട്ടുണ്ട്. മിന്നാന്ന് കുറ്റിയാടിയിൽ ബാല്യ പരിപാടി ഉണ്ടായിരുന്നു. അവസാനം ദ്വാരക്കാൻ ഷിഹാബുദ്ദീൻ ബുഖാരി തങ്ങളവറുകൾ എത്തി. ഞാൻ വളരെ സന്തോഷവാനായി. സുഹൃത്തുക്കളെ, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ വരികയാണ്. അലിയും നബി താലിബ് അള്ളാഹുവിന്റെ കൂടെ ഉണ്ട്. ഒരാള് വന്നിട്ട് പറഞ്ഞു, നബിയെ, നമ്മളൊരു നാട്ടുകാരി അവരോട് ഞാൻ പറഞ്ഞു, നിങ്ങൾ ഇസ്ലാമിലേക്ക് വന്നാൽ അള്ളാഹ് വലിയ ബർക്കത്ത് ചെയ്യും, നിങ്ങൾക്ക് നല്ല സന്തോഷമായിരിക്കും, ജീവിക്കാനൊക്കെ വകുപ്പുണ്ടാവുക. അവരല്ലേ ഇസ്ലാമിൽ വന്ന്,
ഇവ വലിയ ക്ഷാമത്തിലും ഞെരുക്കത്തിലും ബുദ്ധിമുട്ടിലും ആയിട്ട് എനിക്ക് പേടിയാകുന്ന അവരൊക്കെ അവരെ ഈമാൻ തെറ്റി പോകുന്നു പേടിയാകുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നോക്കുമ്പോ നബി തങ്ങളെടുക്കൽ സഹായിക്കാൻ ഒരു ഒരു സാമ്പത്തികമായിട്ട് ഒന്നും ബാക്കിയില്ല. അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ നിൽക്കുമ്പോ ഒരു ജൂത മതത്തിലെ പണ്ഡിതൻ സയ്ദ് ഇബ്നു സാന എന്ന് പറയുന്ന ഒരു പണ്ഡിതൻ, അയാൾ കുറെ ദിവസമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം പരിശോധിക്കണം എന്ന് ചിന്തിക്കുന്ന ഒരാളാണ്. അതൊന്നും അറിയില്ല. അയാൾ ഇങ്ങോട്ട് വന്നിട്ട് ചോദിച്ചു, മുഹമ്മദ് നിങ്ങൾക്ക് ഞാൻ നല്ല സംഖ്യ തരാം, കുറെ ദിവസം കഴിഞ്ഞിട്ട് എനിക്ക് പകരം കാരക്ക തരുമോ? അത് ഇന്ന തോട്ടത്തിലുള്ള കാരക്കയായിരിക്കും. നിബിധങ്ങൾ പറഞ്ഞു, അങ്ങനെ ഇന്ന തോട്ടത്തിലെ കാരക്ക എന്നൊന്നും പറയാൻ കഴിയൂല. നിനക്ക് കാരക്ക ഒരു പ്രത്യേകമായ അളവ് 80 മിസ്കാല് പൊന്നാണ് അദ്ദേഹം കൊടുക്കുന്നത്, അതിന് കണക്കായിട്ട് കാരക്ക തരാം എന്ന് പറഞ്ഞു. ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അയാൾ വേഗം പൈസ എടുത്തു പൊന്നെടുത്തു കൊടുത്തു. നിബിധങ്ങൾ ഈ കംപ്ലൈന്റ് പറഞ്ഞ സാന്ത്വന പ്രവർത്തനം നടത്തിയില്ലെങ്കിൽ ഈമാൻ തെറ്റിപ്പോവോ എന്ന് പേടിയാവുന്നു എന്ന് പറഞ്ഞാൽ കൈ കൊടുത്തിട്ട് പറഞ്ഞ് നാട്ടിൽ കൊണ്ടുപോയി വിതരണം ചെയ്തു. ഓ സഹോദരന്മാരെ, അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈമാൻ രക്ഷിക്കാനാണ് സാന്ത്വന പ്രവർത്തനം നടത്താൻ സംഖ്യ കൊടുത്തത്. സുബ്ഹാനല്ലാഹ്, കാലം സമയം നബിതങ്ങൾക്ക് പറഞ്ഞ അവധി, കാരക്ക കൊടുക്കാനുള്ള അവധി, ആ അവധിക്ക് 2 ദിവസം മുമ്പ് അല്ലെങ്കിൽ ഹദീസിൽ കാണാം അല്ലെങ്കിൽ 3 ദിവസം മുമ്പ് സയ്ദ് ഇബ്നു സാന എന്ന് പറയുന്ന ജൂത മതത്തിലെ പണ്ഡിതൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ജനാസയിൽ പങ്കെടുത്ത് മയ്യിത്ത് നിസ്കരിച്ചിട്ട് ഒരു ഭാഗത്ത് പോയി കെട്ടടാ ഒരു ചുമരിനോട് ചാരി പള്ളിയുടെ ഭാഗത്ത് ഇരിക്കാൻ നോക്കുമ്പോ എല്ലാവരും എന്നിട്ട് 3 സലാത്ത് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം اللهم صل على محمد يا ربي صل عليه وسلم ഇരുന്നോളി. ഞാൻ ഇന്നലെ ചാവക്കാട്ടുന്ന 1.5 മണി 2 മണി ആയി കൊട്ടപ്പുറത്ത് എത്തുമ്പോ 1 മണിക്കൂർ കിടന്ന് 2.5 മണിക്ക് എണീറ്റ് പോയതാ. പിന്നെ കിടന്നുറങ്ങാൻ എവിടെ സമയം? 1.5 മണിക്കൂർ അബുദാബിയിൽ കിടന്നിട്ടുണ്ടാവും. അതുകൊണ്ട് നിങ്ങൾക്കെല്ലാം ഉറക്കുന്നുണ്ട് എന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ഇന്നലെ ഉറക്കു വെച്ചതുകൊണ്ട് നിങ്ങൾക്കൊക്കെ ഉറക്കും. സുഹൃത്തുക്കളെ, സയ്ദ് ഇബ്നു സഅന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് മയ്യിത്ത് നിസ്കരിച്ച് പള്ളിയുടെ ഒരു ഭാഗത്ത് ചാരിയിരിക്കാൻ നോക്കുമ്പോ നേരെ ചെന്നിട്ട് മാറിങ്ങോട്ട് പിടിച്ചു. അയാൾക്ക് സംഖ്യ കൊടുക്കേണ്ടത് 2 ദിവസം കൂടി കഴിഞ്ഞിട്ടാ. പിടിച്ചിട്ട് പറഞ്ഞു, മുഹമ്മദേ എനിക്ക് തരാനുള്ളത് ഇപ്പൊ തരണം. നിങ്ങൾ ആ അബ്ദുൽ മുത്തലിബിന്റെ മക്കള് എനിക്ക് നല്ല പരിചയമുണ്ട്, വാങ്ങിയ കൊടുക്കൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അവൻ കടുത്ത ധിക്കാരത്തിൽ സംസാരിച്ചു. പറഞ്ഞത് ശുദ്ധമായ കളവ്, ചെയ്തത് കടുത്ത അനീതി. കാരണം ഇവന്റെ അവധിയായിട്ടില്ല. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇത് തീരെ ഇഷ്ടപ്പെട്ടില്ല. എന്തടാ നീ പറയുന്നത് കേട്ട് നബി തങ്ങളോട്, ഈ വാടുകൊണ്ട് ഞാൻ നിന്നെ ഒരു ഒറ്റ വെട്ട് വെട്ടുമായിരുന്നു, പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സമീപത്തുള്ളതുകൊണ്ട് വെട്ടുമ്പോ തങ്ങളെ തട്ടിപ്പോയാലോ, അതുകൊണ്ടാ വെട്ടാത്ത. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സമയത്ത് സർവ സുട്ടികളോടും എതിരാളികളോടും വിരോധികളോടും അക്രമികളോടും മുസ്ലിങ്ങളോടും അമുസ്ലിമീങ്ങളോടും സർവ കക്ഷികളോടും അങ്ങേറ്റത്തെ കാരുണ്യം കാണിക്കുന്ന ലോകത്ത് ആർക്കും തുല്യതയില്ലാത്ത സ്വഭാവമുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഉമറേ എന്തിനാ നിങ്ങൾ അങ്ങനെ പറയുന്നത്? നിങ്ങൾക്ക് ആവശ്യമുള്ളത് പറഞ്ഞൂടെ,
നിങ്ങൾ എന്നോട് പറയണം നബിയെ ഏതായാലും കൊടുക്കാനുള്ളത് നമ്മളങ്ങ് കൊടുക്കല്ലേ, അയാളോട് പറയണം ഒരാൾ കിട്ടാനുണ്ടെങ്കിൽ ഇങ്ങനെയാണോ ചോദിക്കേണ്ടത്, അങ്ങനെ രണ്ടാളോടും ആവശ്യമുള്ളത് പറഞ്ഞാ പോരെ ഉമറേ, നിങ്ങൾ എന്തിനാണ് വാട് കാണിച്ച് ഭീഷണിപ്പെടുത്തുന്നത്. ഉമർ ഒരു കാര്യം ചെയ്തോ, അദ്ദേഹത്തെയും കൂട്ടി ഖജനാവിന്റെ അടുക്കൽ പോയിട്ട് കൊടുക്കാനുള്ളത് മുഴുവനും അളന്നു കൊടുത്തോ, ഇരുപത് സാ കൂടുതൽ കൊടുത്തോ. നിങ്ങൾ അദ്ദേഹത്തിനെ പേടിപ്പിച്ചില്ലേ, ആ ഭീഷണിപ്പെടുത്തിയതിന് പകരം 20 സായ കൂടുതൽ കൊടുത്തോ. ഇതെന്തൊരു സ്വഭാവമാണ്. നബി സല്ലല്ലാഹു നിങ്ങൾ കൽപ്പിച്ചതുപോലെ സെയ്ദിനെയും കൂട്ടിയിട്ട് പോയി, പറഞ്ഞതുപോലെ അളന്നങ്ങട്ട് കൊടുത്തു. കൊടുത്തപ്പോ 20 സായ കൂടുതൽ കൊടുത്തപ്പോ സെയ്ദ് ഇബ്നു സഹൽ ചോദിച്ചു, അതെന്തിനാണ് 20 കൂടുതൽ? അത് നിങ്ങളെ ഞാൻ ഭീഷണിപ്പെടുത്തിയ വകയിൽ നബി സല്ലല്ലാഹു നിങ്ങൾ തരാൻ പറഞ്ഞാണ്. അപ്പോഴാണ് സെയ്ദ് ഇബ്നു സഹൽ ചോദിക്കുന്നു, ഉമറേ നിങ്ങൾക്ക് എന്നെ അറിയോ? നിങ്ങൾ അറിയില്ല, ഞാൻ സെയ്ദ് ഇബ്നു സഹൽ അൽ ഹിബ്രു, ആ ജൂതമതത്തിലെ പണ്ഡിതൻ, അതെ അതാണ് ഞാൻ സെയ്ദ് ഇബ്നു സഹൽ. ഞാൻ എന്തിനാണ് ഇങ്ങനെ അക്രമം ചെയ്തതെന്നറിയോ നിങ്ങൾ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് പൂർവകാല ഗ്രന്ഥങ്ങളിൽ വിവരിക്കപ്പെട്ടിട്ടുണ്ട്. ആ പറഞ്ഞ ലക്ഷണങ്ങളെല്ലാം മുഖത്ത് കാണാനുണ്ട്. പക്ഷേ രണ്ട് കാര്യം പറഞ്ഞത് കാണാനില്ല, അത് അനുഭവിച്ചറിയേണ്ടതാണ്. ഒന്ന്, നബി തങ്ങളുടെ കോപത്തെ മറികടക്കുന്ന സഹിഷ്ണുതയും സഹനവുമാണ്. വിവരക്കേട് വിവരമില്ലാത്തവൻ ചെയ്താൽ നബി തങ്ങൾക്ക് സഹനം കൂടുതലാണ്. അതുണ്ടോ എന്ന് ഞാനൊന്ന് പരിശോധിച്ച് നോക്കിയതാ. അതിനാണ് അവധിയെത്തുന്നതിന്റെ 2 ദിവസം മുമ്പ് മനുഷ്യന്മാരെ മുന്നിൽ, അനുയായികളെ മുമ്പിൽ വന്നിട്ട് മാറും പിടിച്ചിട്ട് ഞാൻ തോന്നിയാസം പറഞ്ഞത്. എങ്ങനെയുണ്ട് സഹനം എന്ന് പരിശോധിക്കാനാണ്. അതെനിക്ക് ശരിക്കും ബോധ്യപ്പെട്ടു പോയി. തൗറാത്തിൽ പറഞ്ഞ സ്വഭാവം എനിക്ക് ബോധ്യപ്പെട്ടു പോയി. റളിയത്തു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ നബിയാ, ഇസ്ലാമിനെ ദീനായി അല്ലാന റബ്ബായി, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നബിയായി ഞാൻ പൊരുത്തപ്പെട്ടു. ഉമർ ഇബ്നുൽ ഖത്താബിനെയും കൂട്ടിയില്ല ഹദറത്ത് റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളടുക്കൽ വന്നിട്ട് പറയും, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുല്ലാഹ്. ഓ നബിയേ, എനിക്ക് സ്വത്ത് ഒരുപാടുണ്ട്, പകുതി സ്വത്ത് മുഴുവനും തങ്ങളെ ഉമ്മത്തിന് തന്നിരിക്കുന്നു, തങ്ങളെ ഉമ്മത്തിന്റെ മേൽ ചെലവഴിക്കാൻ തന്നിരിക്കുന്നു. ഉമർ മുഖത്താ ഉമ്മത്തിന് മുഴുവനും ചെലവഴിക്കാൻ തന്നിരിക്കുന്നു. ഉമർ മുഖത്താവ് പറയും, ഉമ്മത്തിന് മുഴുവനും ഇത് മതിയാവൂല, നീ ബാദുൽ ഉമ്മത്ത് എന്ന് പറഞ്ഞു, ഉമ്മത്തിൽപ്പെട്ട കുറച്ചാളുകൾക്ക് എന്ന് പറഞ്ഞു. സുഹൃത്തുക്കളെ, അഷ്റഫുൽ ഖൽഖ് ത്വാഹാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം സാന്ത്വന പ്രവർത്തനം കടം വാങ്ങിയിട്ട് കൊടുത്തു, മനസ്സിലായില്ലേ? അപ്പൊ സാന്ത്വന പ്രവർത്തനങ്ങൾ നടക്കണം. നമ്മുടെ എസ് വി എസിന്റെ കീഴിൽ നടക്കുന്ന സാന്ത്വന പ്രവർത്തനങ്ങൾ എല്ലാവരും സഹകരിക്കണം, അത് ദീനിനെ സഹായിക്കണം. അതുപോലെ ഞാൻ പറയട്ടെ, ആദർശ സമ്മേളനം നടത്താൻ പറഞ്ഞിട്ടുണ്ട്. അതെന്തിനാ? നമുക്കൊരാദർശമുണ്ട്, ആദർശം ഇസ്ലാമാണ്. ആ ഇസ്ലാമിന്റെ തനിമ അത് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയമാണ്. പുത്തൻ പ്രസ്ഥാനങ്ങളൊക്കെ ഇസ്ലാമിൽ അകന്നുപോയ പ്രസ്ഥാനങ്ങളാണ്. ഓ സുഹൃത്തുക്കളെ, നിങ്ങൾ കണ്ടില്ലേ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നാളെ വേങ്ങര സോൺ ആദർശ സമ്മേളനം കൂരിയാട് വൻമൾ ഉസ്താദ് സിദ്ദീഖ് സഖാഫി അരിയൂരൊക്കെ പങ്കെടുക്കുന്നു എന്ന് സംഘാടകർ അറിയിച്ചു. അൽഹംദുലില്ലാ, എല്ലാ സോണിലും നടക്കുകയാണ്. ഞാൻ ഇന്നലെ ചാവക്കാട് പോയത് അവിടെ സോണിന്റെ ആദർശ സമ്മേളനത്തിൽ പങ്കെടുക്കാനാണ്. ഓ സുഹൃത്തുക്കളെ, എന്താ കാരണം ഇപ്പൊ ആദർശ സമ്മേളനം നടത്താൻ പറഞ്ഞത്? എന്താണ് അതിബ്ബാഉൽ ഖുലൂബ്,
ഹൃദയത്തിന്റെ ഡോക്ടർമാരാണ് പണ്ഡിതന്മാർ. ഡോക്ടർമാരുടെ സ്വഭാവം എന്താണ്? ഭക്ഷണം നിങ്ങൾ എപ്പോഴും കഴിക്കണം, മരുന്ന് ആവശ്യത്തിന് ആവശ്യമുള്ളപ്പോൾ കഴിക്കണം. അങ്ങനെയാണ് ഡോക്ടർമാരുടെ നിർദ്ദേശം. ഇതുപോലെ വയറു എപ്പോഴും പറയണം, ഇൽമ് എപ്പോഴും പ്രചരിപ്പിക്കണം. എന്നാൽ രോഗമുണ്ടാകുമ്പോൾ മരുന്ന് കുടിക്കണം, മരുന്ന് കൊടുക്കണം. രോഗമുണ്ടാകുമ്പോൾ രോഗമുള്ള സ്ഥലത്ത് രോഗമുള്ളവനാണ് മരുന്ന് കൊടുക്കേണ്ടത്. അതുപോലെ ഇപ്പോൾ പുത്തൻവാദികൾ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ്. ഇതുവരെ അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കാഫറാക്കി, അവർ ചിന്ന ഭിന്നമായി പൊട്ടിച്ചിതറി അങ്ങോട്ടും ഇങ്ങോട്ടും കാഫറാക്കി നടക്കുകയായിരുന്നു. ഇപ്പോൾ ജനങ്ങളെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി ഞങ്ങൾ യോജിച്ചു എന്ന് വരുത്തി തീർത്തിട്ട് സംഗതി യോജിച്ചിട്ടില്ല, അവരാശയത്തിലൊരു മാറ്റവും വരുത്തിയിട്ടില്ല. പക്ഷേ എന്നിട്ട് അവരിപ്പോൾ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ഇറങ്ങുകയാണ്. ഇപ്പോൾ മരുന്ന് കൊടുക്കൽ നിർബന്ധമാണ്, ഡോക്ടർമാർ മരുന്ന് കൊടുക്കൽ അങ്ങനെയാണ്. ഇവരെല്ലാത്തവൻ ചിലപ്പോൾ എപ്പോഴും മരുന്നെടുത്ത് കുടിച്ചിരുന്ന് വരും, അങ്ങനെ കുടിച്ചിട്ട് ചിലപ്പോൾ ഹലാക്കായി എന്നും വരും. അങ്ങനെയല്ല, ആവശ്യത്തിനാണ് മരുന്ന്. ഇപ്പോൾ മരുന്ന് കൊടുക്കേണ്ട സമയമാണ്. അതുകൊണ്ട് എല്ലാ സ്ഥലത്തും ആദർശ സമ്മേളനം നടക്കണം. ആ ആദർശ സമ്മേളനം എന്തിനാണ്? ലോകത്തിന്റെ മുഴുവനും നേതാവായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബഹുമാനിക്കണമെന്നാണ് ഖുർആൻ അടുത്ത വാചകത്തിൽ പറയുന്നത്. നിങ്ങൾ നബിയെ ബഹുമാനിക്കാനാണ് അങ്ങയെ നബിയായി റസൂലായി പറഞ്ഞേച്ചത്. എന്നാൽ ബഹുമാനിക്കാൻ പുത്തൻവാദി തയ്യാറല്ല, പക്ഷെ നിന്ദിക്കുകയാണ്. അതാണ് സങ്കടം. നിങ്ങൾ കണ്ടില്ലേ 2010 ജൂലൈയിലെ അൽമനാറിൽ മുജാഹിദിന്റെ മുഖപത്രത്തിൽ നബി തങ്ങളെ സംബന്ധിച്ച് എഴുതി വെക്കുകയാണ്. എന്താ എഴുതിയത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചില വീക്ഷണങ്ങളിലും നയങ്ങളിലും പിഴവുകൾ സംഭവിക്കുകയുണ്ടായിട്ടുണ്ട്. അത്തരം പിഴവുകൾ ആവർത്തിക്കാതിരിക്കാൻ അല്ലാഹു നബിയെ ആക്ഷേപിക്കുകയുണ്ടായി. വെറുതെ പറയല്ല, എന്റെ കൈവശത്തിൽ ആ അൽമനാറുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച് ബഹുമാനിച്ച് അല്ലാഹ് പറയുന്നു, സത്യം ചെയ്ത് പറയുന്നു, നബി തങ്ങൾക്കൊരു പിഴവും പറ്റിയിട്ടില്ല. അള്ളാഹു പറയുന്ന സത്യം ചെയ്തിട്ട് പേച്ചിട്ടില്ല. മുജാഹിദിന്റെ അൽമനാർ പറയുന്നു, മുഹമ്മദ് നബിക്ക് പേച്ചിട്ടുണ്ട്. ഓ സഹോദരന്മാരെ, ഒരുത്തൻ സലഫിയായാൽ മുജാഹിദായാൽ അവന്റെ ഈമാൻ പോയില്ലേ? പക്ഷേ പലർക്കും സാധാരണക്കാർക്ക് ഇതിനെ കുറിച്ച് വിവരമില്ല. അങ്ങനെ അവൻ അതാ ചിലപ്പോൾ മുജാഹിദാശയത്തിലേക്ക് പോവുകയാണ്, മുജാഹിദിന്റെ പരിപാടി വിജയിപ്പിക്കാൻ പറയുകയാണ്. കാരണം വിവരമില്ലാഞ്ഞിട്ടാണ്. സുഹൃത്തുക്കളെ, മഹാനായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പിഴച്ചു എന്ന് പറഞ്ഞാൽ പിന്നെ അവൻ ഈമാനുണ്ടോ? ഈമാനോടെ മരിക്കാൻ സാധിക്കുന്നുണ്ടോ? നബിതങ്ങളുടെ നയങ്ങളിലും അതുപോലെ നബിതങ്ങളുടെ വീക്ഷണങ്ങളിലും പിഴച്ചു എന്നെന്തേ പറയാൻ കാരണം? സുബ്ഹാനല്ലാഹ്, നബി നിങ്ങൾ റഹ്മത്തുല്ലിൽ ആലമീനാണ്. അവിടുത്തെ സ്വഭാവം അത്രയും മഹിമയുള്ള സ്വഭാവമാണ്. ഏത് ശത്രുവിനെയും സ്വഭാവത്തിലൂടെ കീഴ്പ്പെടുത്തലാണ്. നിങ്ങൾ കേട്ടിട്ടില്ലേ, ഹുനൈന് യുദ്ധം നടക്കുന്ന സമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമീപത്ത് നിന്ന് സഹാബികളൊക്കെ അല്പം മാറിപ്പോയി. തങ്ങൾ ഒറ്റപ്പെട്ട ഒരു സമയം, വല്ലാത്തൊരു വിഷമമുള്ള സമയമായിരുന്നു അത്. ആ സമയത്ത് നബി തങ്ങളെ സമീപത്ത് ആരുമില്ലെന്ന് മനസ്സിലാക്കി സൈബത്ത് ബിനു ഉസ്മാൻ എന്ന് പറയുന്ന ഒരാള് അദ്ദേഹത്തിന്റെ മനസ്സിൽ തോന്നി, എന്റെ ബാപ്പയെ, അതേ എന്റെ ബാപ്പയെ, അതാ നേരത്തെ നടന്ന യുദ്ധങ്ങളിൽ കൊല്ലപ്പെട്ടു പോയില്ലേ, അതിന് പകരം മുഹമ്മദിനെ പകരം വിട്ടാ നല്ല സമയമല്ലേ, ഒറ്റപ്പെട്ട സമയമല്ലേ. വാളുമെടുത്ത് നബിതങ്ങളെ സമീപത്തേക്ക് അങ്ങ് ചെന്നു. ചെന്ന് നോക്കുമ്പോ ഒരു ഭാഗത്തുള്ളത് അബ്ബാസ് ആണ്. അബ്ബാസ് റളിയല്ലാഹു അൻഹു, പക്ഷേ ആ അബ്ബാസ് റളിയല്ലാഹു നബിതങ്ങളുടെ പിതൃ സഹോദരനാണ്, ശത്രുപക്ഷത്താണെങ്കിലും അതേ അബ്ബാസ് റളിയല്ലാഹു അൻഹു നബിതങ്ങളെ പിതൃ സഹോദരനല്ലേ. മറുഭാഗത്തുള്ളത് അബൂ സുഫിയാനാണ്, അതും നബിതങ്ങളുടെ കുടുംബക്കാരനാണ്. അവര് രണ്ടാളുമുള്ള സമയത്ത് ഞാൻ അങ്ങോട്ട് ചെന്നാൽ എനിക്ക് രക്ഷപ്പെടാൻ കഴിയൂലെന്ന് എനിക്ക് തോന്നി. ശത്രുപക്ഷത്ത് കുറെ കാലം നിന്നവരാണ് രണ്ടാളും, പിന്നീട് ഇസ്ലാമിലേക്ക് വന്നവരാണ്.
ഇരിക്കട്ടെ സുഹൃത്തുക്കളെ, ശൈബത്ത് പറയാണ് ഞാൻ പിന്നിൽ നിന്ന് മുഹമ്മദ് നബിയെ വെട്ടാൻ വേണ്ടി അവരുടെ ശ്രദ്ധയിൽ പെടാതെ ഞാൻ അങ്ങ് അടുത്തു. വാളൊന്ന് ചുഴറ്റേണ്ട ആവശ്യമേ ഉള്ളൂ. പക്ഷേ ഞാനങ്ങ് അടുക്കുമ്പോൾ നബിയുടെ ഭാഗത്ത് നിന്നൊരു മിന്നേറ് പോലെ എന്നിലേക്ക് എന്തോ ഒരു ലൈറ്റ് ഇങ്ങോട്ട് വന്നു, എന്റെ മുഖത്തേക്ക് ഇങ്ങ് വന്നു. ഞാൻ ആകെ കരിഞ്ഞു പോകുമെന്ന് എനിക്ക് തോന്നിപ്പോയി, പേടിച്ചു പോയി. തിരിഞ്ഞൊന്ന് നോക്കിയിട്ട് ഒരൊറ്റ വിളി, നബിതങ്ങളെ റഹ്മത്ത് നോക്ക്, നിങ്ങൾ ഒരൊറ്റ വിളി, ഞാൻ അടുത്തേക്ക് ചെന്നപ്പോ എന്റെ നെഞ്ഞിലെ അവിടുത്തെ കയ്യിങ്ങി വെച്ചു. അങ്ങനെയുണ്ട് ബറക്കത്തിലൂടെ ഈമാൻ കൊടുക്കലുണ്ട്. സുഹൃത്തുക്കളെ, കൈയെടുത്ത് നെഞ്ഞിലേക്ക് ഇങ്ങി വെച്ചു, എന്നിട്ട് അതാ പറയുന്നു, അല്ലാഹുമ്മ അദ്ഹിബ് അന്നു ശൈത്താൻ, ഈ ശൈബത്തിൽ നിന്ന് ശൈത്താനെ നീ അങ്ങ് നീക്കണേ അല്ലാഹ്. അതങ്ങ് കഴിയുമ്പോഴേക്ക് എന്റെ മനസ്സ് നിറഞ്ഞുപോയി, ഹബീബായ നബിതങ്ങളോടുള്ള സ്നേഹം കൊണ്ട് നിറഞ്ഞുപോയി. പിന്നെ അത്ര സ്നേഹമുള്ള ഒരാൾ എനിക്കില്ല. എന്നോട് പറയുന്ന കാത്തിലിൽ കുഫാർ, ശൈബത്തെ നീ ആ എതിരാളികളായ അവിശ്വാസികളോട് എന്റെ പക്ഷത്ത് നിന്ന് യുദ്ധം ചെയ്യൂ. പിന്നെ ഞാൻ നബിതങ്ങളെ പക്ഷത്താണ്. ഓ സുഹൃത്തുക്കളെ, കൊല്ലാൻ വന്നവരെ സമീപത്തേക്ക് വിളിച്ച് ബറക്കത്ത് നൽകി, ഈമാൻ കൊടുത്ത് അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ ഭവനമായ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്ന റഹ്മത്തുൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നയങ്ങൾ തീവ്രവാദമല്ല, ഭീകരവാദമല്ല, ഐഎസിന്റെ നയമല്ല. അതുകൊണ്ട് മുജാഹിദീങ്ങൾ എന്ന് പറഞ്ഞു, നബിതങ്ങളെ നയങ്ങളിലും വീക്ഷണങ്ങളും പിഴവ് പറ്റിയിട്ടുണ്ട്. പിന്നെ അവർ പോയി തുടർന്നത് ആരെയാ? ഐഎസ്സുകാരെയാണ്. പള്ളിയിൽ ബോംബിടുക, മഖബറ പൊളിക്കുക, ജാറം പൊളിക്കുക, അവരെ പോയി തുടർന്നു. അങ്ങനെയാണ് 17 ആളുകളെ പടനെന്ന് കാണുന്നില്ല. നോക്കുമ്പോ ഐഎസ് ചേരാൻ വേണ്ടി ഹിജറ പോയതാണ് പോലും. ഇപ്പൊ ഇങ്ങനെ ഓരോന്നോരോന്ന് മരിച്ചിട്ട് വിവരം വരികയാണ്. കുടുംബത്തിൽ കുടുംബം ദുഃഖിക്കുകയാണ്. നമ്മുടെ രാജ്യത്ത് അരാജകത്വം ഉണ്ടാകാൻ പാടില്ല. നമ്മുടെ രാജ്യത്ത് ഐഎസ് വളരാൻ പാടില്ല. നമ്മുടെ രാജ്യത്ത് തീവ്രവാദം വളരാൻ പാടില്ല. അതുകൊണ്ട് ഇവിടെ മുജാഹിദ് വളരാൻ പാടില്ല. അതിന് ജനങ്ങളെ ബോധ്യപ്പെടുത്തണം. അതിനാണ് ആദർശ സമ്മേളനം. എല്ലാവരും ആദർശ സമ്മേളനങ്ങൾ വിജയിപ്പിക്കണം. ഓ സുഹൃത്തുക്കളെ, നബിതങ്ങൾ പഠിപ്പിച്ച ദീനിനെ സഹായിക്കലാണ്. ഹബീബായ നബിതങ്ങളെ ആരും തെറ്റിദ്ധരിക്കരുത്. അവിടുന്ന് തീവ്രവാദത്തെയും ഭീകരവാദത്തെയും വർഗീയവാദത്തെയും ശക്തിയുക്തം എതിർത്ത റഹ്മത്തുൽ ആലമീൻ. ഒരു ചെറിയ സംഭവം കൂടി പറഞ്ഞ് ഞാൻ എന്റെ പ്രസംഗം നിർത്തട്ടെ. എഴുന്നേറ്റ് നിൽക്കൂ മുഅ്മിനീങ്ങളെ. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാണ്, നബിതങ്ങൾ പള്ളിയിൽ ഇരിക്കുന്നു, ഞങ്ങളും ഇരിക്കുന്നു. നബിതങ്ങൾ എഴുന്നേറ്റപ്പോ ഞങ്ങളും എഴുന്നേറ്റു. ഞങ്ങൾ നബിതങ്ങൾ പോകുമ്പോ ഞങ്ങളും പിന്നാലെ ഇങ്ങനെ നടക്കുകയാണ്. അപ്പോഴതാ ഒരാൾ വരുന്നു, നബിതങ്ങളുടെ കഴുത്തിൽ ഒരു പരുപരുത്ത സാല്, പരുപരുത്ത പൊതപ്പിട്ടിട്ടുണ്ട്. അയാൾ ആ പൊതപ്പ് പിടിച്ചിങ്ങോട്ട് വലിച്ചു നബിതങ്ങളെ പിന്നിലേക്ക്. അങ്ങനെ വലിച്ചപ്പോൾ അവിടുത്തെ കഴുത്തിൽ ചുകന്ന അടയാളം വീണുപോയി. കഴുത്ത് തന്നെ തിരിഞ്ഞു പോകുന്ന വലിയാട്, വല്ലാത്ത അടയാളം വീണുപോയി. എന്നിട്ട് അയാൾ എന്താ ചെയ്യുന്നത്? അയാൾ പറഞ്ഞു, യാ മുഹമ്മദ്, മുഹമ്മദേ, രണ്ടു ഒട്ടകണ്ട് ഞാനിവിടെ കൊണ്ടുവന്ന് കെട്ടിയിരിക്കുന്നു. ആ രണ്ടൊട്ടകത്തിന്റെ പുറത്ത് ലോഡ് നിറയ ഭക്ഷണ സാധനം തരണോ? ഇയാള് മുമ്പ് ചെക്ക് അക്കൗണ്ടിൽ ഇട്ടിട്ട് വന്നതൊന്നുമല്ല, സംഭാവന കൊടുക്കാനായി പറയുന്നത്. ഒരാള് സംഭാവന ചോദിച്ചൊരു രൂപം നോക്കി. നിങ്ങള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ
ഒതുവെടുത്ത വെള്ളം പോലും നിലത്തി വീഴാൻ അനുവദിക്കാത്ത സഹാബാം അവിടുത്തെ ബറക്കത്തിന് വേണ്ടി തൊട്ട വെള്ളവും ഇട്ട വസ്ത്രവും അവിടുന്ന് കളഞ്ഞ മുടിയും അവിടുത്തെ ഉപിനീരും ഒക്കെ ബറക്കത്തിനുപയോഗിക്കുന്ന സഹാബാം, ആ സഹാബത്തങ്ങേയറ്റം സ്നേഹിക്കുന്ന സഹാബാം, ആ സഹാബത്തിന്റെ മുന്നിൽ വെച്ചാണ് ഇദ്ദേഹം ഈ അക്രമം ചെയ്തത്. നബിതങ്ങളെ കഴുത്തിലുള്ള പരുപരുത്ത സാലി പിടിച്ച് വലിച്ചിട്ട് അവിടുത്തേക്ക് പരിക്ക് പറ്റിച്ചത്. എന്നിട്ടാ പറയുന്നത്, എന്റെ രണ്ടൊട്ടകത്തിന്റെ പുറത്തും ഭക്ഷണ സാധനം തരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അത് പറഞ്ഞിട്ട് അയാൾ നിർത്തിയില്ല. പിന്നെ അയാൾ പറയാണ്, ലാ തഹ്മിലു മിൻ ഫൈനക ലാ തഹ്മിലു മിൻ മാലിക വലാ മിൻ മാലി അബീക. നിങ്ങളോട് നമ്മള് ഭക്ഷണ സാധനം ചോദിച്ചത് നിങ്ങളെ ഭക്ഷണമല്ല, നിങ്ങളെ ബാപ്പാന്റെ അല്ല, ഈ സമുദായത്തിൻ്റെതാണ്. ഇത് നിങ്ങൾ നിങ്ങളെ വാപ്പാൻ്റെ അല്ല, തരണം എനിക്ക് രണ്ടൊട്ടകത്തിന്റെ പുറത്തും ഭക്ഷണ സാധനം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അപ്പോഴെന്താ പറഞ്ഞത്? സുഹൃത്തുക്കളെ, നമ്മളോടിങ്ങനെ ഒരാൾ സംഭാവന ചോദിച്ചാൽ നമ്മുടെ സ്വഭാവം എങ്ങനെ ഉണ്ടാവും? അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഭാവം. നബിതങ്ങളെ കാരുണ്യം മനസ്സിലാക്കണേ. നബിതങ്ങൾ പറയണല്ല, മൂന്ന് പ്രാവശ്യം പറഞ്ഞതായി ഹദീസിൽ കാണാം. എന്നിട്ട് തങ്ങൾ പറഞ്ഞു, ലാഹമിലുക ഹത്താ തുഖീദനീ മിമ്മാ ജബൽത ബിറഖബതി. നീ എന്റെ കഴുത്തിലുള്ള ആ പുതപ്പ് വലിച്ചിട്ട് അപകടം വരുത്തിയില്ലേ, അതിന് പരിഹാരമുണ്ടാക്കാതെ നിനക്ക് ഞാൻ ഒട്ടക പുറത്ത് ഭക്ഷണം തരൂല. തങ്ങൾ അയാൾ ഒന്നും ചെയ്യുന്നില്ല, ഇത്ത പറയുന്നില്ല, ഇതിന് പരിഹാരം വേണം. അയാളെ മറുപടിയോ? അയാളെ മറുപടി, ലാ വല്ലാഹി ലാ ഉഖീദുക്, വല്ലാഹി അതിന് പരിഹാരമൊന്നും ഉണ്ടാവൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് വീണ്ടും പറഞ്ഞു, അതിന് പരിഹാരം ഉണ്ടാക്കാതെ ഒന്നും തരാൻ പറ്റൂല. അപ്പോൾ ഇയാൾ വീണ്ടും പറഞ്ഞു, ലാ വല്ലാഹി, അല്ലാഹുവിനെ തന്നെ അതിന് പരിഹാരം ഉണ്ടാവൂല. മൂന്ന് പ്രാവശ്യം ആവർത്തിച്ചത് നടന്നപ്പോ സഹാബത്ത് പറയാണ്, അഖ്ബൽനാ ഇലൈഹി സിറാൻ, ഞങ്ങളൊക്കെ പള്ളിയിൽ. അബു ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാണ്, ഞങ്ങളൊക്കെ പെട്ടെന്ന് അവരിലേക്ക്, ഞങ്ങളെല്ലാവരും കൂടി എഴുന്നേറ്റ് ഇവനെങ്ങനെ വിട്ടാ പറ്റുമോ. ആ നിലക്ക് ഞങ്ങൾ സഹാബികൾ അങ്ങോട്ട് എഴുന്നേറ്റപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫൽതഫത ഇലൈന റസൂലുള്ളാഹി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളിലേക്ക് ഇങ്ങ് തിരിഞ്ഞു. എന്നിട്ട് പറഞ്ഞു, അസം തുഅലാ മൻ സമിഅ കലാമി അല്ലാ ഇബ്രാഹിം അഖാമഹു വതാദന ലൂബ്. അതാ എന്റെ വാക്ക് കേൾക്കുന്നവരോട് ഞാൻ പറയട്ടെ, എല്ലാവരും അവിടെ നിന്നോളണം. ഒരൊറ്റ കുട്ടി അനങ്ങാൻ പാടില്ല, എന്റെ സമ്മതമില്ലാതെ അനങ്ങാൻ പാടില്ല. ഒരൊറ്റ കുട്ടിയെ അയാളെ ഒന്നും ചെയ്യാൻ അനുവദിച്ചില്ല. എന്നിട്ട് പറഞ്ഞു, ഒരാളെ വിളിച്ചിട്ട് പറഞ്ഞു, യാ ഫുലാൻ ഇഹ്മില്ലലാ ബഈരിൻ ശഈറൻ ബഈരിൻ തംറൻ. നിങ്ങൾ അയാൾ ഒരൊട്ടകപ്പുറത്ത് നിറയെ കാരക്കയും കയറ്റി കൊടുത്തേ, മറ്റേ ഒട്ടകപ്പുറത്ത് ഗോതമ്പും കയറ്റി കൊടുത്തേ, അദ്ദേഹത്തെ വിട്ടേ, രണ്ട് ലോഡും കയറ്റിക്കൊടുത്തു. എന്നിട്ട് പറയാണ് മറ്റുള്ളവരോട്, സ്വരിഫോ അനുയായികളെ പിരിഞ്ഞു പോയിക്കോളൂ, ഇങ്ങനെ ഒരു നേതാവിനെ ലോകം കണ്ടിട്ടുണ്ടോ? സുഹൃത്തുക്കളെ, അതാണ് മുനസ്സുന്നനുസരി കിംഫീമ ഹസീനി ഫജൗഹറുൽ ഹുസൈനി ഫീ ഹി ഗൈറു മുൻഖസീമി ദഅഅതുന്ന സാ റഫീന ബീഹിമി വകും ബിഹി മസീത അമദ ഹംഫീഹി വഹ്തകിമി. ആ തൻസീഹാണ്, വസബ്ബിഹൂ ബുക്രതം വാസീല. നബിതങ്ങളുടെ പരിശുദ്ധതയെ വാഴ്ത്തി പറയണം എന്ന് ഖുർആനിന്റെ നിർദ്ദേശം. വസബ്ബിഹൂ എന്ന വാക്കിനും ഉഅസ്സിറൂഹു എന്ന വാക്കിനും അതുപോലെ തുവഖ്ഖിറൂഹു എന്ന വാക്കിനും അല്ലാഹുവിനെ ബഹുമാനിക്കണം.
സഹായിക്കണം, അള്ളാഹുവിന് തസ്ബീഹ് നിർവഹിക്കണം. അങ്ങനെയും തഫ്സീർ ഉണ്ട് കേട്ടോ, അത് നമ്മൾ നിഷേധിക്കുന്നില്ല. അങ്ങനെയാണല്ലോ, ഖുർആനിന്റെ മാന പറഞ്ഞാ തീരൂലല്ലോ, തഫ്സീർ പറഞ്ഞാ തീരൂലല്ലോ. സുഹൃത്തുക്കളെ, ഞാൻ എന്റെ വാക്ക് നിർത്തട്ടെ. എന്റെ യുവാക്കളെ, എന്റെ കാരണവന്മാരെ, എന്റെ ഉമ്മമാരെ, ആ ഹബീബായ നബി ഞങ്ങളെ ബഹുമാനിക്കണം. ആ നബിയെ നിന്ദിച്ചുകൊണ്ട് അതാ അവിടുത്തെ വീക്ഷണങ്ങളിലും നയങ്ങളിലും പിഴവുപറ്റി എന്ന് പറഞ്ഞ് മുസ്ലിമീങ്ങളെ ഈമാൻ നശിപ്പിക്കുന്ന സലഫിയെ, ഈമാൻ നശിപ്പിക്കുന്ന പുത്തൻവാദിയെ, ഈമാൻ നശിപ്പിച്ച് ജനങ്ങളെ നരകത്തിലേക്ക് കൊണ്ടുപോകുന്നവരെ കുറിച്ച് ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകി, അവരല്പമെങ്കിലും ഈമാനുള്ളവർ, അവര് സത്യ ീമാനോടെ മരിക്കാനുള്ള വഴിയുണ്ടാക്കണം. അതിനാണ് നമ്മുടെ ആദർശ സമ്മേളനങ്ങൾ എന്നുകൂടി നിങ്ങളെ ഉണർത്തി. ഒരു കാര്യം പറയട്ടെ, കൃത്യമായി അഞ്ചു വക്ത് നിസ്കരിക്കണേ. അസ്സലാമു അലൈക അയ്യുഹ നബിയു എന്ന സലാം പറയാൻ സമയം തെറ്റിപ്പോകരുതേ. അല്ലാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം നിർബന്ധമാക്കിയതൊക്കെ ജീവിതത്തിൽ എടുക്കണം, വിരോധിച്ചതെല്ലാം കൈയൊഴിക്കണം. യുവാക്കളെ, മദ്യപാനികളാകല്ലേ, ഓ പണക്കാരെ നിങ്ങൾ പലിശക്കാരാകല്ലേ, പാവപ്പെട്ടവൻ ഒരു പക്ഷേ ചെറിയ ഉന്തുവണ്ടിയിൽ കടല പറുത്തി വിറ്റ് കാശുണ്ടാക്കി ജീവിക്കുന്ന പാവപ്പെട്ടവൻ അഞ്ചു പൈസ പലിശ അടക്കുന്നില്ല. കോടീശ്വരന്മാരായ മുതലാളിമാർക്ക് ദുന്യാവ് പോരാ, അതിനവർ കടം വാങ്ങിയിട്ട് പലിശ അടക്കുകയാണ്, പലിശ കൊടുക്കുകയാണ്. ഓ പലിശക്കാര, ലയനത്തി ചെയ്തതാണേ. അപ്പാ കുടുംബ ബന്ധം മുറിക്കല്ലേ, അയൽവാസിക്ക് ശല്യം ചെയ്യല്ലേ, ആലിമിനെ നിങ്ങൾ ഗ്രൂപ്പ് തിരിച്ച് ചീത്ത പറയല്ലേ, നിങ്ങൾ സയ്യിദന്മാരെ നിന്ദിക്കല്ലേ, നിങ്ങൾ പ്രായമുള്ള അവരെ ആദരിക്കണേ, കുട്ടികളോട് കാരുണ്യം കാണിക്കണേ, നിങ്ങൾ ഭാര്യമാരെ ആക്രമിക്കല്ലേ, പീഡിപ്പിക്കല്ലേ, വിഷമിപ്പിക്കല്ലേ, ചീത്ത പറയല്ലേ, ഭർത്താക്കന്മാരെ ഭാര്യമാര് വഞ്ചിക്കല്ലേ. അതാ ഇന്നല്ലാഹ കാന അലൈക്കും റഖീബ, എന്റെയും നിങ്ങളുടെയും രഹസ്യങ്ങളും പരസ്യങ്ങളും അറിയുന്ന റബ്ബ് വീക്ഷിക്കുന്നവനാണ് കേട്ടോ. ആ റബ്ബിന്റെ മുമ്പിലെത്തണ്ടേ നമുക്ക്, ഹബീബായ നബിതങ്ങളെ കാണണ്ടേ നമുക്ക്, അവിടുത്തെ കൊടിക്കീയിൽ ഒരുമിച്ച് കൂടണ്ടേ നമുക്ക്, ഓ യുവാക്കളെ അവിടുത്തെ ഹൗദിൽ നിന്ന് കുടിക്കണ്ടേ നമുക്ക്. നമ്മൾ മദ്യപാനികളായാൽ അബൂ ജഹലിന്റെ ചലം കുടിക്കേണ്ടി വരില്ലേ, നമ്മൾ പലിശക്കാരായാൽ വലിയ വയറുമായി കിടന്ന് നരകത്തിൽ യാതന അനുഭവിക്കേണ്ടി വരില്ലേ. അതുകൊണ്ട് തെക്കുവയോടെ ജീവിക്കണം. അള്ളാഹുവിനെ ഭയപ്പെട്ടും സ്നേഹിച്ചും ഹബീബായ നബിതങ്ങളെ അനുസരിച്ചും തെക്കുവയോടെ ജീവിച്ച് മരിക്കണമെന്ന് എന്നോടും നിങ്ങളോടും വസീയത്ത് ചെയ്ത് ഞാൻ എന്റെ വാക്കുകൾ നിർത്തട്ടെ. അള്ളാഹുവേ, ഞങ്ങളെ ഈ മജ്‌ലിസും ഞങ്ങളെ എല്ലാ മജ്‌ലിസുകളും ഞങ്ങളെ എല്ലാ സ്ഥാപനങ്ങളും സംഘടനകളും പ്രവർത്തനങ്ങളും ഞങ്ങൾക്ക് അഖിബത്ത് നന്നായി മരിക്കാനുള്ള വഴിയായി നീ കബൂൽ ചെയ്യണേ. നിങ്ങൾ നേരത്തെ ബഹുമാനപ്പെട്ട തങ്ങളവറുകളുടെ കയ്യിൽ സംഭാവനകൾ കൊടുത്തിട്ടുണ്ട്. നിങ്ങളോട് ഞാനൊരു സംഭാവന ചോദിക്കാൻ പോവാണ്, സദാജിലുള്ളതല്ല. ഒരു സയ്യിദ് കുടുംബത്തിൽപ്പെട്ട ഒരു ബീവി രണ്ട് ദിവസം മുമ്പ് എന്നെ വിളിച്ചു. അവരെ ഭർത്താവ് നേരത്തെ പോയിരിക്കുന്നു, തലാക്ക് ചൊല്ലിയിട്ടോ അല്ലാതെയോ എനിക്കറിയില്ല. ഒരു പെൺകുട്ടിയെ രണ്ട് മൂന്ന് കൊല്ലം മുമ്പ് വിവാഹം ചെയ്യിപ്പിച്ചു, അതിനൊരു സഹായം ചെയ്തു കൊടുക്കാൻ പറഞ്ഞപ്പോൾ നിങ്ങളെ പെട്ടാരോ തന്നിട്ട് ഞാൻ അത് കൈമാറി. ഇപ്പോൾ ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ച് 3 ലക്ഷം രൂപയോളം കടമുണ്ട് ഉസ്താദേ, വീട്ടിലിരിക്കാൻ കഴിയുന്നില്ല. കുട്ടികളെ പോറ്റിയതും ഇപ്പോഴും ജീവിതം നയിക്കുന്നതും തൊഴിലെടുത്തിട്ടാണ് ആ ബീവി.
സങ്കടം പറഞ്ഞപ്പോൾ എനിക്ക് വല്ലാത്ത വിഷമം തോന്നി. എന്നാലും ഞാൻ ചാവക്കാട്ട് നിന്ന് പറഞ്ഞപ്പോൾ കുറച്ചാളുകൾ, ഒരാൾ ഒരു പവന്റെ സംഖ്യ തരാൻ തന്നെ, അതൊരു സയ്യിദാണ് പറഞ്ഞത്. പിന്നെ കുറച്ചാളുകൾക്ക് കയ്യിൽ പൈസ, അങ്ങനെ കുറച്ച് പൈസ കിട്ടി. മിന്നാന്ന് ഞാൻ കർണാടകയിൽ വെച്ച് പറഞ്ഞപ്പോൾ അവിടുന്ന് കുറച്ച് പൈസ കിട്ടി. ഇന്ന് നിങ്ങളും കൂടി തന്നാൽ ഇൻഷാല്ലാഹ് ആ ബീവിക്ക് ആ പാവപ്പെട്ട പെൺകുട്ടിയുടെ കല്യാണം നടന്ന വകയിലുള്ള കടം വിട്ടാതെ വീട്ടിൽ കിടന്നുറങ്ങാൻ കഴിയാത്ത അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള സ്നേഹം ആത്മാർത്ഥമായിരിക്കണം. ആ ആത്മാർത്ഥമായ സ്നേഹത്തിൽ നിന്ന് നബി തങ്ങളുടെ കുടുംബത്തെ സ്നേഹിക്കണം. നബി സല്ലല്ലാഹു അലൈഹി തങ്ങളോടുള്ള സ്നേഹം ആത്മാർത്ഥമാകണം. ആത്മാർത്ഥമായ സ്നേഹത്തിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി അനന്തരക്കാരായ അഹ്ലിമീങ്ങളെ സ്നേഹിക്കാൻ കഴിയണം. ആ ഇൽമു പഠിക്കുന്ന മുത്തഅല്ലിമീങ്ങളെ സ്നേഹിക്കാൻ കഴിയണം. അൽഹംദുലില്ലാ, അല്ലാഹു തആല നമ്മുടെ ഈ നാടുകളിലൊക്കെയുള്ള എല്ലാ മുഅ്മിനീങ്ങൾക്കും ഖൈറും ബർക്കത്തും നൽകട്ടെ. ഇവിടെയൊക്കെ മുത്തഅല്ലിമീങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാനും മുത്തഅല്ലിമീങ്ങളെ പോറ്റി വളർത്താനും ഒക്കെ സഹായിക്കുന്ന സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ ധാരാളമുള്ള പ്രദേശമാണ്. അല്ലാഹു തആല എല്ലാവർക്കും ഖൈറും ബർക്കത്തും നൽകട്ടെ. എല്ലാവരും നമ്മിൽ നിന്ന് ഞാനിപ്പോൾ വരുമ്പോൾ ചെട്ടിപ്പടിയിൽ അവിടെ നമ്മുടെ ഒരു പ്രവർത്തകനായ ഒരു അഹ്സനി, അദ്ദേഹത്തിൻ്റെ പിതാവ് അദ്ദേഹം കാജ്മീറിൽ പോയി, തിരിച്ചു വരുമ്പോൾ ബാപ്പ വൈക്കുന്നു മരിച്ചു പോയി. ഞാൻ ആ മയ്യത്തിന് സന്ദർശിച്ചൊരു ഫാത്തിഹ എഴുതുമായിരുന്നു. അതുപോലെ രണ്ട് ദിവസം മുമ്പ് നമ്മുടെ രണ്ട് മുത്തഅല്ലിമീങ്ങൾ അങ്ങകലെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൻ്റെ സമീപത്തുള്ള ബഹുമാനപ്പെട്ട ഇമ്പിച്ചാലി ഉസ്താദ് എൻ്റെ ഉസ്താദും കൂടിയാണ്, കാന്തപൂർ ഉസ്താദിൻ്റെയും കൂടി ഉസ്താദാണ്, വലിയ ആലിമാണ്, വലിയ മഹാനാണ്. മഹാനവറുകളുടെ നാട്ടിലുള്ള സ്ഥാപനത്തിൽ പഠിക്കുന്ന രണ്ട് മക്കൾ ആക്സിഡൻറ്റിൽ മരിച്ചു പോയി. നമ്മൾ ഒരുപാട് ആളുകൾ മരിച്ചുപോയി. കടലുണ്ടിയിൽ ബഹുമാനപ്പെട്ട മിറ്റിക്കോയ തങ്ങൾ രണ്ടു മൂന്ന് ദിവസം മുമ്പ് വഫാത്തായിപ്പോയി. വല്ലാതെ സ്നേഹിച്ചൊരു തങ്ങളായിരുന്നു, വല്ലാത്ത സ്നേഹം സ്നേഹിച്ചൊരു തങ്ങളായിരുന്നു. വടകര മുഹമ്മദ് ആജി തങ്ങളോടുകൂടെ കൂടെയും കുണ്ടൂർ സാറിൻ്റെ കൂടെയൊക്കെ എപ്പോഴും ഉണ്ടാവും. അവരുമായുള്ള ബന്ധം കാരണത്താൽ എന്നോട് വലിയ സ്നേഹമായിരുന്നു ആ തങ്ങൾക്ക്. ആ തങ്ങൾ വഫാത്തായിപ്പോയി. അല്ലാഹു തആല അവരുടെ ഖബറിൽ ദറജ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. നമ്മളെ കുടുംബങ്ങളിൽ നോമ്പ വാപ്പമാരി ബന്ധപ്പെട്ടവർ അതുപോലെ ധാരാളം ഉസ്താദുമാ ഈ അടുത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി അങ്ങ് മരിച്ചു. നമ്മുടെ കുമരംപുത്തൂർ ഉസ്താദ് സ്വസ്ഥകളുടെ ജമീയത്തിലുള്ള മുശാബറ അംഗം, അള്ളാഹു തആല അവരെ ദറജ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. ഞാൻ നേരത്തെ പറഞ്ഞ അബുദാബിയിൽ മരിച്ച അബു ഹാഷിം ഇസ്മായിൽ ഫത്ത് അടക്കം മരിച്ചുപോയ നമ്മുടെ നാട്ടിൽ നിന്ന് മരിച്ചു പോയ ഒരുപാട് ആളുകളുണ്ട്. വേങ്ങര ഭാഗത്ത് മുമ്പ് കാലത്ത് ഞാൻ വരുമ്പോഴുള്ള പലരും മരിച്ചുപോയിട്ടുണ്ട്. അള്ളാഹു അവരുടെ എല്ലാം ഖബറിൽ സന്തോഷം നൽകണം. റഹ്മാൻ എല്ലാവരുടെ പേരിലും ഒരു ഫാത്തിഹ ഓതണം. ആ സമയത്ത് നിങ്ങളാ കഴിയുന്ന സംഭാവന എല്ലാവരും ആ പാവപ്പെട്ട ആ അഹ്ലുൽ ബൈത്തിൽപ്പെട്ട പെൺകുട്ടിയുടെ വിവാഹത്തിൻ്റെ കടം തീർക്കാൻ ആ ബീവിയെ, ആ അധ്വാനിച്ച് ജോലിയെടുത്ത് ജീവിക്കുന്ന ഒരു ബീവിയാണ്, ആ ബീവിയെ സഹായിക്കാൻ വേണ്ടി നിങ്ങളൊക്കെ സഹായിക്കണം. അല്ലാഹു തആല നമ്മുടെ മജ്‌ലിസ് ദുആക്ക് ഇജാബത്തുള്ള മജ്‌ലിസ് ആക്കട്ടെ. അർഹമുർ റഹീമീന യാ റബ്ബേ, തങ്ങൾ എന്നെ തുടങ്ങിയിട്ടുണ്ട്, അല്ലാഹു തആല ഖബൂൽ ചെയ്യട്ടെ. അല്ലാഹു നമ്മളെല്ലാവരെയും സാലിഹീങ്ങളിൽ പെടുത്തട്ടെ. നമ്മളെ മക്കൾക്കും അതുപോലെ നമ്മളെ കുടുംബത്തിനുമൊക്കെ അല്ലാഹു എന്നും ഐശ്വര്യം നൽകട്ടെ. നമുക്കെല്ലാം അല്ലാഹു തആല ദുനിയാവും ആഖിറവും വിജയിപ്പിച്ചു തരട്ടെ. എല്ലാവരും ഓതണം ഫാത്തിഹ. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب
ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. بهمان بدر شهاب الدين بخاري تقبل الله تعالى كتبتني مرونا بركتي يتي. ബഹുമാനപ്പെട്ട ഫാറൂഖ് തങ്ങൾ നമ്മളെ വിട്ടു പിരിഞ്ഞു പോയി. ബഹുമാനപ്പെട്ട ഖലീൽ തങ്ങളടക്കമുള്ള എല്ലാ സയ്യിദന്മാർക്കും അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ. അവരുടെ ബാപ്പയുടെ ആണ്ടിൻ്റെ ദിവസമാണ് എന്ന് പറഞ്ഞു കൊണ്ട് ബാപ്പൻ്റെ പേരിൽ പ്രത്യേക ഒരു ഫാത്തിഹ, അൽ ഫാത്തിഹ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. താജുലമയുടെ ആണ്ടാണ് ഈ വരുന്ന മാസം. താജുലമിന്റെ പേരിൽ പുതിയ ഒരു ഫാത്തിഹ, അൽ ഫാത്തിഹ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. الله سبحانه وتعالى നമ്മിൽ നിന്ന് മരിച്ചു പോയ എല്ലാ മഹാന്മാരെ കബറിലും ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. താജുലമയുടെയും കൂടി ഉസ്താദാണ് ബഹുമാനപ്പെട്ട കണ്ണിത്ത് ഉസ്താദ്, അതുപോലെ ഇ കെ ഉസ്താദ്, അങ്ങനെ തുടങ്ങിയിട്ട് മരണപ്പെട്ടു പോയ ഓ കെ ഉസ്താദ്, അങ്ങനെ വലിയ വലിയ ആലിമീങ്ങളും സയ്യിദന്മാരും പലരും വഫാത്തായി പോയവരുണ്ട്. അള്ളാഹു എല്ലാവരും കബറിലും ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. നമ്മളെല്ലാവരെയും അള്ളാഹു തആല സാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തട്ടെ. സുഹൃത്തുക്കളെ, ഈ പരിപാടി സംഘടിപ്പിക്കുന്നതിന് കഠിനാധ്വാനം ചെയ്ത വളണ്ടിയർമാർ അള്ളാഹു തആല അവർക്ക് എല്ലാ ഖൈറും ബർക്കത്തും ഐശ്വര്യവും ഏറ്റിക്കൊടുക്കട്ടെ. അതുപോലെ ഇതിന് സഹായിച്ചവർ സഹകരിച്ചവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ നടക്കുന്ന ഈ നബിദിന പരിപാടിക്ക് ഇന്നേവരെ സഹായിച്ചവർ എല്ലാവരെയും നീ സഹായിക്കണം റഹ്മാനെ. എല്ലാവർക്കും എല്ലാ ഖൈറിൻ്റെ വാതിലുകളും നീ തുറക്കണം റഹ്മാനെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഹംദൈ വാഫി നഅമഹു വയുകാഫി മസീദ. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد أرحم الراحمين يا الملك الجبار يا راج سيدا يا رحمان. ഞങ്ങൾ ഓതിയത് നീ കബൂൽ ചെയ്യണം റഹ്മാനെ. ഞങ്ങൾ പറഞ്ഞത് കബൂൽ ചെയ്യണം റഹ്മാനെ. ഞങ്ങളെ ഈ മജ്ലിസ് കബൂൽ ചെയ്യണം റഹ്മാനെ. ഞങ്ങളുടെ സ്ഥാപനങ്ങളും സംഘടനകളും ഒക്കെ നീ കബൂൽ ചെയ്യണം റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ നേതാക്കൾക്ക്, ആലിമീങ്ങൾക്ക്, സദാത്തുക്കൾക്ക് നീ നിന്റെ പൊരുത്തത്തിൽ ഞങ്ങൾക്കും ദീർഘായുസ്സും ആഫിയത്തും ഹിമ്മത്തും തൗഫീഖും ഏറ്റിത്തരണം റഹ്മാനെ. നാഫിയായ ഇൽമു പഠിക്കാനും പഠിച്ചത് പ്രചരിപ്പിക്കാൻ ഞങ്ങൾക്ക് ആരോഗ്യം വർദ്ധിപ്പിക്കണം റഹ്മാനെ. തൗഫീഖ് വർദ്ധിപ്പിക്കണം റഹ്മാനെ. ارحم الراحمين يا رب صادق لنا القلب ننناكي ترن الرحمن كبر جبريا حسد عملي هرس بدعت شهوه غضب تدغيه رغങ്ങളെ ഒന്നും നൽകാതെ ഞങ്ങളുടെ മനസ്സ് നന്നാക്കി തരും റഹ്മാനെ. ആമീൻ ആമീൻ. അല്ലാഹുവേ, ഞങ്ങളുടെ ജീവിതത്തിലോ ഞങ്ങളോട് ബന്ധപ്പെട്ടവരുടെ ജീവിതത്തിലോ ഞങ്ങളെ സ്നേഹിച്ചവരുടെ ജീവിതത്തിലോ അറിഞ്ഞോ അറിയാതെയോ എന്ത് നീ പൊരുത്തപ്പെടാത്ത തെറ്റുകൾ വന്നെങ്കിൽ അതൊക്കെ മാപ്പാക്കണേ റഹ്മാനെ. ഞങ്ങൾ ആരെയും ശിക്ഷിക്കരുത് റഹ്മാനെ, ഐബാക്കരുത് റഹ്മാനെ. അല്ലാഹുവേ, സാധുക്കളാണ് ഞങ്ങൾ, ഞങ്ങൾക്ക് നീ ആരോഗ്യം തന്നാൽ മാത്രമേ ഞങ്ങൾക്ക് എന്തെങ്കിലും ചെറിയ സേവനം ചെയ്യാൻ കഴിയുള്ളൂ. നീ ഞങ്ങൾക്ക് എല്ലാവർക്കും മഹാനായ സുൽത്താനുലമക്കും റയീസുലമക്കും കൻസുലമക്കും ഞങ്ങളെല്ലാ അലിമീങ്ങൾക്കും സയ്യിദന്മാർക്കും നീ ആരോഗ്യവും തൗഫീഖും വർദ്ധിപ്പിക്കണം റഹ്മാനെ. നിന്റെ പൊരുത്തത്തിൽ ദീർഘായുസ് നൽകണം റഹ്മാനെ. അല്ലാഹുവേ, ജീവിക്കുന്ന കാലത്തോളം ഇസ്സത്തോടെ ആഫിയത്തോടെ സലാമത്തോടെ ജീവിപ്പിക്കണം
വിദേശ രാജ്യങ്ങളിലും നാട്ടിലുമൊക്കെ പല സാമ്പത്തിക മാന്ദ്യങ്ങളും തൊഴിൽ പ്രശ്നങ്ങളും ബിസിനസ് പ്രശ്നങ്ങളും അതൊക്കെ നീ പരിഹരിക്കണം റഹ്മാനെ. എല്ലാ കടങ്ങളും നീ വീട്ടിൽ തരണം റഹ്മാനെ. അല്ലാഹുവേ, വീടില്ലാത്തവർക്ക് വീടും, വിണകളില്ലാത്തവർക്ക് മക്കളില്ലാത്തവർക്ക് മക്കളെയും, ആരോഗ്യമില്ലാത്തവർക്ക് ആരോഗ്യവും നൽകണം റഹ്മാനെ. ഗർഭിണികൾക്ക് സലാമത്ത് നൽകണം റഹ്മാനെ. മക്കളില്ലാത്തവർക്ക് ഖൈറായ മക്കള് നൽകണം റഹ്മാനെ. അല്ലാഹുവേ, പഠിക്കുന്ന മുതഅല്ലിമീങ്ങൾക്കും ഞങ്ങൾക്കും നാഫിയായ ഇൽമിനെയും റഹ്മാനെ. ഞങ്ങളുടെ സ്ഥാപനങ്ങളൊക്കെ നീ അഭിവൃദ്ധിപ്പെടുത്തി ഇസ്സത്തിലാക്കണം റഹ്മാനെ. പരീക്ഷ എഴുതുന്ന എല്ലാവർക്കും ഉന്നത വിജയം നൽകണേ റഹ്മാനെ. ഹജ്ജും റസിയാറത്തുകൾ ഉദ്ദേശിച്ചവർക്ക് എളുപ്പമാക്കണം റഹ്മാനെ. വീടില്ലാത്തവർക്ക് വീട് എളുപ്പമാക്കണം റഹ്മാനെ. അവസാനം നല്ല ഒരു ദിവസം, നല്ല ഒരു സമയം, നല്ലവരും നല്ലതുമായും ബന്ധപ്പെടുന്നതിനിടയിൽ ഏറ്റവും നല്ല കലിമ ലാ ഇലാഹ ഇല്ലല്ലാ, ആ കലിമ ചൊല്ലി സന്തോഷത്തോടെയുള്ള ഒരു വേർപാട് തരണം റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളെ അമലുകളൊക്കെ കബൂൽ ചെയ്യണം. ആമീൻ ആമീൻ. സാധുക്കളായ ഞങ്ങളെ ആക്തിബത്ത് നന്നാക്കി. ആമീൻ ആമീൻ. നീ ഞങ്ങൾക്ക് നിശ്ചയിച്ച ആയുസ്സുകാലം തക്വയോടെ ജീവിച്ച് നിന്റെ പൊരുത്തത്തിൽ മരിക്കാനുള്ള ഭാഗ്യം തരണം റഹ്മാനെ. ഞങ്ങളെയോ, ഞങ്ങളെ നേതാക്കളെയോ, ഞങ്ങളെ സ്ഥാപനങ്ങളെയോ, സംഘടനകളെയോ തെറ്റിദ്ധരിച്ചവരുണ്ടെങ്കിൽ അവരുടെ കൽബ് നന്നാക്കണേ റഹ്മാനെ. ഞങ്ങളെ കൽബിൽ നീ പൊരുത്തപ്പെടാത്ത എന്ത് വികാര വിചാരങ്ങൾ ഉണ്ടെങ്കിലും നീ പറിച്ചു നീക്കി ഞങ്ങളെയും നന്നാക്കണേ റഹ്മാനെ. അവസാനം നിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊടുക്കീഴ് ഞങ്ങളെല്ലാവരെയും, ഞങ്ങളെ സ്നേഹിച്ചവരെയും നീ ഒരുമിച്ച് കൂട്ടണേ റഹ്മാനെ. ഈ സദസ്സൊരുക്കുന്നതിന് അധ്വാനിച്ചവർ, പ്രവർത്തിച്ചവർ, സഹായിച്ചവർ, സഹകരിച്ചവർ, ഇവിടെ ഒരുമിച്ച് കൂടിയവർ എല്ലാവരെയും നിനക്കറിയാം, അവരെ സേവനങ്ങൾ അറിയാം. അതിനെല്ലാം എത്രയോ മടങ്ങ് നീ ദുനിയാവിലും ആഖിറത്തിലും പ്രതിഫലം നൽകണേ റഹ്മാനെ. ഞങ്ങളെ യാത്രയിലും പോക്കിലും വരവിലും ഒക്കെ സഹായിച്ചവരും സഹായിക്കുന്നവരും എല്ലാവർക്കും ഞങ്ങൾ ചോദിച്ച കാര്യങ്ങൾ, ഞങ്ങളെ സ്നേഹിച്ച എല്ലാ മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾക്കും നീ ഓശാരം നൽകണം റഹ്മാനെ. സിറാജുൽ ഹുദയിലേക്ക് നേർച്ചകളും സദഖകളും ചെയ്തവർ അവരെ കൽബിൽ ഉദ്ദേശിച്ച് നീ കൊടുക്കുകയല്ലാതെ ഞങ്ങൾക്ക് കൊടുക്കാൻ അധികാരമില്ലല്ലോ അല്ലാ. ഞങ്ങൾക്ക് ഞങ്ങളെ കാര്യം തന്നെ നേടിയെടുക്കാൻ കഴിയില്ലല്ലോ അല്ലാ. ആരെന്തുദ്ദേശം വെച്ച് നേർച്ച ചെയ്തവരുണ്ടോ, സദഖ ചെയ്തവരുണ്ടോ, അവരെ കൽബിൽ ഉദ്ദേശിച്ചത് നീ കൊടുക്കണേ അല്ലാ. ഞങ്ങളെ സ്ഥാപനങ്ങൾക്കും മജ്ലിസുകൾക്കും തന്ന ബറക്കത്തുകൾ നീ ഖിയാമത്ത് നാൾ വരെ ഞങ്ങളെ പിൻഗാമികളിലും ഞങ്ങൾക്കും നീ നിലനിർത്തി തരണം. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين برحمتك يا ارحم الراحمين وصلى الله تعالى وسلم على خير خلقه سيدنا محمد واله وصحبه اجمعين سبحان ربك رب العزه عما يصفون وسلام على المرسلين والحمد لله رب العالمين الا ورود الدعاء والصلاه والسلام ഒരു മാസം കഴിഞ്ഞാൽ നമ്മുടെ സ്ഥാപനത്തിന് കീഴിൽ